हाय नमस्कार नम्मुडे व्यवसाय वकुप्प मंत्री पी राजीव इन्नले नियमसभयिल ओरु प्रसंगम नडत्ति ओरु प्रस्तावन नडत्ति अत् केट्टप्पोल वल्लाते कुरच्च नेरम ञान अत् केट्टिरुन्न एन्तक्कयो ओर्त्तु पोयि ओरु पक्षे उळ्ळिल निन्न ओरु वल्लात्त चिरि എന്നാണ് എനിക്ക് ഉണ്ടായത്. ആ ചിരി ഞാൻ അറിയാതെ ചിരിച്ച് ഞാൻ തന്നെ ആസ്വദിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നല്ലേ, അദ്ദേഹം പറഞ്ഞത് ചെങ്കൊടി എന്ന് പറയുന്നത് എവിടെയും കൊണ്ടുവന്ന് കുത്താനുള്ള ഒരു സാധനമല്ല. ഈ വ്യവസായങ്ങൾ നടക്കുമ്പോൾ, സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ആ സംരംഭങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ തകർത്തുകൊണ്ട് അവിടങ്ങളിലെല്ലാം കൊണ്ടുവന്ന് ചെങ്കൊടി ഉയർത്തുന്നത് അനാവശ്യമാണ് എന്ന തരത്തിൽ, വേണമെങ്കിൽ തെമ്മാടിത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല, അതേ തരത്തിൽ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ രാജീവിനെ കുറിച്ച് ആലോചിച്ചത്. DYFI നേതാവായിട്ട് വളർന്നു വന്ന രാജീവാണ്. DYFI നേതാക്കൾ ഒരു കാലത്ത് ചെയ്തത് എന്താണ് നമ്മൾ കാണുന്നുണ്ട്. ഈ വെള്ളക്കൊടിയും ചുവന്ന കൊടിയും കൊണ്ടുവന്ന് എവിടെയെല്ലാം ഇവർ കുത്തി, എവിടെയെല്ലാം അവർ മുദ്രാവാക്യം വിളിച്ച്, എന്തുമാത്രം സംരംഭങ്ങൾ അവർ തകർത്ത് തരിപ്പണമാക്കി, എന്തുമാത്രം സാധനങ്ങൾ അവർ ഇല്ലാതാക്കി, എന്നിട്ട് പോലും ഇപ്പോൾ ഇതാ രാജീവ് CPM നേതാവായി മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വിചാരം വന്നിരിക്കുന്നു. നല്ല കാര്യം, കാരണം കേരളത്തിൽ ഈ ചെങ്കൊടി ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ, പിന്നെ ഈ വ്യവസായങ്ങൾ എല്ലാം തകർത്തത്, ഈ സംരംഭങ്ങളെ മുഴുവനും ഇല്ലാതാക്കിയത് ചെങ്കൊടിയാണെന്ന് ഒരു അറിയാതെയെങ്കിലും അദ്ദേഹം പ്രസ്താവന ചെയ്തിരിക്കുന്നു. ആ അതിൽ തെറ്റുതിരുത്തിയിരിക്കുന്നു. ആ തെറ്റുതിരുത്തൽ ആ ഒരു വലിയ ഒരു മാറ്റത്തിൻ്റെ കാരണമാണ് എന്ന് നമുക്ക് കാണാം. തീർച്ചയായും രാജീവ് പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നെങ്കിലും അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നല്ല കാര്യമാണല്ലോ, ഇത് അംഗീകരിക്കേണ്ടതാണല്ലോ തോന്നുകയും ചെയ്തു. അതവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് ഈ നമ്മുടെ കപ്പൽശാല, ഷിപ്പ്യാർഡ്, കൊച്ചിയിലെ ഷിപ്പ്യാർഡ് കപ്പൽശാലയിലെ ഒരു വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ചിരുന്നു വിക്രാന്ത് എന്ന പേരിൽ. ആ വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ചപ്പോൾ അവിടെ ഈ കപ്പലിൻ്റെ നിർമ്മാണം തുടങ്ങി അവസാനിക്കുന്നവരെയും ഒരു ദിവസം പോലും പണിമുടക്കിൻ്റെ പേരിൽ പ്രവൃത്തി ദിവസം തടസ്സപ്പെട്ടിട്ടില്ല എന്ന് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, വിമാനവാഹിനി കപ്പലിൻ്റെ വിക്രാന്തിൻ്റെ നിർമ്മാണ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു എന്ന് വളരെ അഭിമാനത്തോടെ പി രാജീവൻ നിയമസഭയിൽ പറയുന്നു. ആലോചിക്കുക, സമരം മൂലം ഒരു ദിവസം പോലും തടസ്സപ്പെട്ടില്ല എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞതിനെ വളരെ അഭിമാനത്തോടുകൂടി പിന്നെ നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ് പി രാജീവ്. പണിമുടക്ക് എന്തോ, നമ്മുടെ ഈ ദേശീയ പണിമുടക്ക് കടന്നല്ലോ എല്ലാ സ്ഥലത്തും നമ്മ ഒരു ചായക്കട പോലും തുറക്കാൻ അനുവദിക്കാതെ 2 ദിവസം February 28-29 ഒരു പണിമുടക്ക് നടത്തി, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു ചായക്കട പോലും തുറക്കാൻ അനുവദിച്ചില്ല. ആ ദിവസങ്ങളിലും ഈ ഷിപ്പ്യാർഡിൽ CPM പ്രവർത്തകരും CHU അവിടെ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ രാജീവ് സമ്മതിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ മൊത്തം ഈ പാർട്ടി മാറിയിരിക്കുന്നു, തിരുത്തൽ നടത്തിയിരിക്കുന്നു. നല്ല കാര്യം, തെറ്റുകൾ തിരിച്ചറിയുമ്പോൾ ആ തെറ്റുകളെ അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്യണം. പക്ഷേ ഭരണപക്ഷത്തിരിക്കുമ്പോൾ മാത്രമല്ല തിരുത്തേണ്ടത്, പ്രതിപക്ഷത്തിരിക്കുമ്പോഴും തങ്ങൾ ചെയ്ത തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തയ്യാറാവണം. ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാം തിരുത്തൽ നടത്തി നല്ല രീതിയിൽ നടത്തുക, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നേരെ എതിരായി പ്രവർത്തിക്കുക എന്നത് ശരിയല്ല. ഇപ്പോൾ ഈ രാജീവ് നിങ്ങൾ ഒരു ചെറുപ്പക്കാരനായ DYFI വന്ന ആളായതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ ഒരു രീതി, താങ്കൾ പറഞ്ഞതെല്ലാം നിയമസഭയിൽ രേഖയാണ് എന്നുള്ളത് കൊണ്ടും അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. പക്ഷേ താങ്കൾ സ്വയം നിങ്ങളുടെ തെറ്റുകളെ തിരുത്തുകയും ചെയ്തിരിക്കുന്നു. നല്ല കാര്യം.